പ്രൈസ്തല എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് ഒരുപക്ഷെ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവർ യോസഫിൻ്റെ അടുക്കൽ ആളയച്ചു അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ചെയ്ത അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസഫിനോട് പറയുകയിൽ എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു നമ്മളിവിടെ വായിക്കുന്നത് യോസഫിൻ്റെ സ്റ്റോറി നിങ്ങൾ വായിക്കണം ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഹായ് തോമസ്ബുൻ ന്യൂസ് വി ഡി ജെയിംസ് മാത്തുക്കുട്ടി റജി എബ്രഹാം ജോർജ് ഐസഖ് അജി ഫിലിപ്പ് ജോൺസി ജോർജ് പ്രിൻസ് ജോസഫ് എബി വയനാട് മയലക്കാട്ട് ചാക്കോ എസ് പത്തായി ആൽഫസ് ആൻറ്റണി താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് നമ്മൾ ബൈബിളിലെ ക്ഷമയുടെ ഏറ്റവും വലിയൊരു മാതൃകയാണ് കാണുന്നത് യോസഫിൽ തന്നോട് ദ്രോഹം ചെയ്ത സഹോദരന്മാരെ താൻ കൊണ്ടുവരികയും അവർക്ക് ആടുമാടുകളും വസ്തുവകകളും കൊടുക്കുകയും തന്നോട് ചേർന്ന് താമസിപ്പിക്കുകയെല്ലാം ചെയ്യുകയാണ് യോസഫ് അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യോസഫ് അവരെ കാണുമ്പോൾ യോസഫ് അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന യോസഫ് ഉച്ചത്തിൽ കരഞ്ഞെന്നാണ് അടുത്തെഴുതിയിരിക്കുന്ന അവൻ്റെ കരച്ചിലിൻ്റെ അവൻ്റെ നിലവിളിയുടെ ശബ്ദം ഫറവൻ്റെ കൊട്ടാരത്തിൽ കേട്ടെന്നാണ് പറഞ്ഞാൽ അത്ര ഉച്ചത്തിൽ കരഞ്ഞാണ് തൻ്റെ സഹോദരന്മാരെ സ്വീകരിച്ചത് ഫറോന്റെ കൊട്ടാരത്തിൽ വരെ യോസഫ് കടന്ന് അലറുന്ന ശബ്ദം കേട്ടു അപ്പോൾ തിരക്കേപ്പ് മനസ്സിലായി തൻ്റെ സഹോദരന്മാരെത്തിയതാണ് അത്രമാത്രം ആ സ്നേഹം യോസഫ് കാണിച്ചതാണ് അതെല്ലാം കഴിഞ്ഞ് യാക്കോവ് മരിച്ചു യാക്കോബിനെ കൊണ്ടേ അടക്കി യാക്കോവിനെ അടക്കിയിട്ട് തിരിച്ചു എന്നപ്പോഴാണ് ോസഫിന്റെ സഹോദരന്മാരിലെ പെന്റക്കോസ്റ്റ് ചിന്ത ഉണരുന്നത് യോസഫിന്റെ സഹോദരന്മാരുടെ അകത്ത് പെന്തക്കോസ്റ്റ് ചിന്ത ഉണരുകയാണ് എന്താണ് ഈ പെന്തക്കോസ് ചിന്ത നിങ്ങൾക്ക് അറിയാമോ അപ്പം മരിച്ചുപോയി യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് ഈ ഉൽപ്പത്തി അമ്പതിന്റെ പതിനഞ്ചാണ് ഒരുപക്ഷേ യോസഫ് അമ്മയെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിന് നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു ഈ ചിന്ത എവിടെ നിന്ന് വന്നതാ ഇവരെ അവിടുന്ന് ധാന്യം കൈക്കൊള്ളാമെന്നപ്പോൾ ഇവരെ കൊന്നു കളയാൻ യോസഫിന് അധികാരം ഉണ്ടായിരുന്നു പിന്നീട് വെള്ളിപ്പാത്രം പാനപാത്രം ചാക്കിൽ നിന്ന് കിട്ടിയ സമയത്ത് വേണേൽ കൊന്നുകളയായിരുന്നു ഒന്നും ചെയ്തില്ല അവരെ അടിമകളാക്കാരിരുന്നു അത് ചെയ്തില്ല മറിച്ച് അവരെ കൊണ്ടുവന്ന് അവർക്ക് വസ്തുക്കളെ കൊടുത്തു അവർക്ക് ആടുമാടുകളെ കൊടുത്തു അവരെ തൻ്റെ കൂടെ താമസിപ്പിച്ചു അതുകൂടാതെ അവരെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞാണ് സ്വീകരിച്ചത് ഇനിയിപ്പ എങ്ങനെ യോസഫ് തന്റെ സ്നേഹത്തെയും തന്റെ ക്ഷമയെയും അവരെ ബോധ്യപ്പെടുത്തും ഇപ്പൊ യോസഫ് ഇതൊന്നും അറിയുന്നില്ല യാക്കോവിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം യോസഫിന്റെ സഹോദരന്മാരുടെ അകത്ത് ഈ ചിന്ത കയറുകയാണ് അവര് പറയാണ് ഒരുപക്ഷെ പ്രതികാരം ചെയ്യുമായിരിക്കും അപ്പൊ പിന്നെ അങ്ങനെ പ്രതികാരം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് തന്നെയാണ് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ വികലമായ ചിന്ത ഗോഡ്സ് ആൻഡ് സൺ ടു സേവ് ദ വേൾഡ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തെ രക്ഷിപ്പാൻ അയച്ചു ഈ ലോകം അവനെ ക്രൂശിച്ചു എന്നാൽ ദൈവമോ അവനെ ഉയർത്തെഴുതേൽപ്പിച്ചു അപ്പം ദൈവത്തിൻ്റെ കരുണാധിക്യത്തിൽ ലോകത്തെ ദൈവം രക്ഷിച്ചിരിക്കുന്നു ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു അതുകൊണ്ട് ഇനി യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്നും തിരുവെടുത്ത് വ്യക്തമായി പറയുന്നു പക്ഷേ നമ്മൾ ആ നന്മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോസഫിന്റെ സഹോദരന്മാരെ പോലെ നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾക്ക് സംശയം വരികയാണ് ഒരുപക്ഷെ നമ്മളോട് പ്രതികാരം ചെയ്യുമായിരിക്കും അപ്പം അതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് നിന്നോട് പ്രതികാരം ചെയ്യാൻ നീ ആരെ വല്ല അഡ്രസ്സും ഉണ്ടോ ഇവിടെ നിനക്ക് ആധാർ കാർഡുണ്ടോ ഈ പറയുന്ന മിശ്രൈമില് യോസഫാണ് പരമാധികാരി ഫർവാൻ പേരിന് മാത്രമേ ഇരിക്കുന്നതേ ഉള്ളൂ മുഴുവൻ അധികാരം യോസഫിനാണ് നീ ഇവിടെ ആരാ നിന്നോട് പ്രതികാരം ചെയ്യാൻ നിനക്ക് യോസഫിന്റെ ഔദാര്യത്തിലാണ് നീ അവിടെ നിൽക്കുന്നത് ഇത്രനാൾ ജീവിച്ചത് നിന്റെ ആടുമാടുകളും നിന്റെ വസ്തുക്കളും നിനക്ക് കിട്ടിയതല്ല അതാ ആ നിന്നോട് പ്രതികാരം ചെയ്യാൻ യോസഫ് അത്ര ചെറുതാണോ അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് നിന്റെ ശ്വാസം നിന്റെ ജീവിതം പേശി പേശീനിബദ്ധമായ നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ അകത്ത് നിനക്ക് അസ്ഥി കൂടത്തെ മെനഞ്ഞവൻ മാനുഷിക ബുദ്ധിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഒരു അസ്ഥി കൂടത്തെ ഉണ്ടാക്കിയ ദൈവം അപ്പൊ നിന്റെ മുഴുവൻ റിസോഴ്സും അവനിലായിരിക്കെ ഈ മിശ്രൈമിലെ നിന്റെ ജീവിതം ഈ മിസ്രൈമിലെ നിന്റെ പാർപ്പിടം ഈ മിസ്രൈമിലെ നിന്റെ സമ്പത്ത് നിന്റെ കൃഷി നിന്റെ മൃഗസമ്പത്ത് ഇതെല്ലാം അവൻ്റെ ദാനമായിരിക്കേ അവൻ ഔദാര്യപൂർവ്വം നിന്നെ സ്വീകരിച്ചിരിക്കേ പിന്നെയും നീ ചിന്തിക്കാണ് പക്ഷേ യോസഫ് നമ്മളോട് പ്രതികാരം ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ഇപ്പോഴും യോസഫിനെ ിസീം ഭരണാധികാരിയായിട്ടല്ല നിന്റെ പഴയ ആ സഹോദരനായിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ദൈവത്തിന്റെ വലുപ്പത്തെ നമ്മൾ മനസ്സിലാക്കാത്ത കൊണ്ടാണ് ദൈവം നമ്മളോട് പ്രതികാരം ചെയ്യും എന്നുള്ള ചിന്ത വരുന്നത് അപ്പൊ ദൈവം മനുഷ്യനോട് പ്രതികാരം ചെയ്യും എന്ന ചിന്ത ആക്ച്വലി ദാറ്റ് ഇസ് ലിമിറ്റിംഗ് ഗോഡ് നീ ദൈവത്തെ ചെറുതാക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള നരകചിന്തകളുള്ള ആളുകളുണ്ട് ഇവിടെ നാം സൃഷ്ടി നാം മൺകെട്ട നാം പൊടി അത് ദൈവം ഓർക്കുന്നു ആണ് നമ്മൾ നൂറ്റിമൂന്നാ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് സങ്കീർത്തന നൂറ്റിമൂന്നിൽ അണ്ടോ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു അപ്പനെ മക്കളോട് കരണ തോന്നുന്നു ലഹോയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരണ തോന്നുന്നു അപ്പോൾ നമ്മൾ വെറും പൊടിയാണ് ക്രിയേഷൻ അപ്പൊ ക്രിയേറ്റർ ഗോൾ ഒരിക്കലും നമ്മളോട് പ്രതികാരം ചെയ്യത്തില്ല കാരണം അതിനുള്ളതില്ല നമ്മൾ നമ്മളെങ്ങനെയാ നമ്മളോട് എന്തിനാ പ്രതികാരം ചെയ്യുന്നത് പ്രതികാരം ചെയ്യാനായിരുന്നു ഉദ്ദേശമെങ്കിൽ തൻ്റെ പുത്രനെ ഈ ലോകം അധിക്ഷേപിച്ചപ്പോഴും തൻ്റെ പുത്രനെ ഈ ലോകം നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും ഉപദ്രവിച്ചപ്പോഴും ക്രൂശിച്ചപ്പോഴും പ്രതികാരം ചെയ്യണമായിരുന്നു പ്രതികാരം ചെയ്തില്ല നമ്മളത് മനസ്സിലാക്കുക ഒത്തിരി പേര് തെറ്റായ ദൈവശാസ്ത്രം പ്രചരിപ്പിക്കുന്നുണ്ട് ട്രാക്ടർ കൊടുക്കാൻ പോയ ഒരു ഉപദേശിയെ ആരോ ആർ എസ് എസ്കാർ തടഞ്ഞതിന് നൂറിലധികം ഹൈന്ദവരെ വെടിമരുന്ന് കത്തിച്ച് കൊന്നുകളഞ്ഞ ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രസംഗിക്കുന്ന പെന്തക്കൂസ്തുകാർ ഉള്ള സ്ഥലമാണ് കേരളം ഇപ്പം ദൈവം സ്നേഹമാകുന്നു ഞാൻ ദൈവം സ്നേഹമാകുന്നു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുക ദൈവം സ്നേഹമാവും അപ്പം ഇന്ന് കുറെ പേര് എഴുതിയിരിക്കുക ദൈവം സ്നേഹം മാത്രമല്ല ദൈവം വേറെ എന്തെങ്കിലും കൂടെ ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ബൈബിൾ പണ്ഡിതന്മാർ ഉദാഹരണത്തിന് വിൽസൺ തോമസ് അദ്ദേഹം നല്ലൊരു മെൻഷനാണ് പക്ഷെ ബാക്കി അതുപോലെ കുറേ ആളുകളുണ്ട് ആ ദൈവം സ്നേഹം മാത്രമല്ല വേറെ എന്തൊക്കെയോ കൂടെ ആണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള അതിനുള്ള വാക്യം കൊണ്ടുവരണം ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹന്ന നാലിൻ്റെ എട്ട് ദൈവത്തെ ദൈവം സ്നേഹം തന്നെ ഒന്ന് യോഹന്ന നാല് പതിനാറിൽ ദൈവം സ്നേഹം തന്നെ ദൈവം സ്നേഹമാകുന്നു പിന്നെ പറയണം ദൈവം സ്നേഹം തന്നെ അപ്പം ദൈവത്തിൻ്റെ ആ സബ്സ്റ്റൻസ് സ്നേഹമാണ് ദൈവം സ്നേഹമാണ് അങ്ങനെ വേറൊരു വാക്യമില്ല ദൈവം നീതിവാനാകുന്നെന്ന് കാണാം പക്ഷെ ദൈവം നീതിയാകുന്നില്ല ദൈവം സ്നേഹമുള്ളവനാകുന്നു അങ്ങനല്ല ബൈബിൾ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ദൈവം സ്നേഹമുള്ളവനാകുന്നു എന്നായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ ആർഗ്യുമെന്റും ഞാൻ അംഗീകരിച്ചേ ദൈവം സ്നേഹമുള്ളവനാകുന്നു നല്ല പറയുന്നത് ദൈവം സ്നേഹം തന്നെ ദൈവം സ്നേഹം ആകുന്നു ദൈവം സ്നേഹം തന്നെ അപ്പം ഗോഡ് ഈസ് ലവ് ഇപ്പം ദൈവം എന്തെല്ലാം ചെയ്താലും ആ സ്നേഹത്തിൽ നിന്നേ ചെയ്യത്തുള്ളൂ പറഞ്ഞ മനസ്സിലായി അതായത് ദൈവത്തിന് പല സ്വഭാവമുണ്ട് ഇവരുടെ വാദങ്ങളാണ് ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ദൈവത്തെ പറ്റിയുള്ള വികലമായ കാഴ്ചപ്പാട് ദൈവത്തിന് പല സ്വഭാവങ്ങളുണ്ട് എനിക്കറിയത്തില്ല ഇവര് പറയുന്ന ദൈവത്തിന് പല സ്വഭാവമുണ്ട് ഉണ്ട് ദൈവം നീതിമാനാണ് ദൈവം ഭയങ്കര കോപാകുലനാണ് പിന്നെ ദൈവത്തിന് ശകലം സ്നേഹമുണ്ട് ഇങ്ങനെയൊന്നുമല്ല ദൈവം സ്നേഹമുള്ളവനാകുന്നു ഇങ്ങനൊന്നും ബൈബിൾ പേരോട് പറഞ്ഞു ദൈവം സ്നേഹമാകുന്നു പിന്നെ പറയാം ദൈവം സ്നേഹം തന്നെ ഗോഡ് ഈസ് ലവ് അപ്പം എന്തെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു അതെല്ലാം സ്നേഹത്തിൽ നിന്നാണ് വരുന്നത് ഒരു ശിക്ഷണം വന്നാലും ഒരു ശാസനം വന്നാലും അത് സ്നേഹത്തിൽ നിന്നാണ് അതുകൊണ്ട് സ്നേഹമാണ് ദൈവം ആ സ്നേഹമായ ദൈവം എല്ലാവരെയും സ്നേഹിക്കുകയാണ് ഒരു മനുഷ്യനെയും വെറുക്കുന്നില്ല നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നല്ലവർ കുറെ പേരെ സ്വർഗത്തിലേക്ക് അയക്കും ബാക്കിയുള്ളവരെ നരകത്തിലേക്ക് അയക്കും ഇത് ലോകത്തുള്ള എല്ലാ മതങ്ങളിലെയും ദൈവങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനാരും ആ ദൈവങ്ങൾ നിരത്തിറങ്ങി വന്ന് തല്ലുകൊള്ളുമോ തുപ്പലേക്കുവോ ഒന്നും ചെയ്തില്ല വളരെ കൂളായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവതരിപ്പിച്ചിട്ട് ഞങ്ങളുടെ കർത്താവ് വന്നു ഭൂമിയിൽ പാപികളായ കൂതന്മാരാൽ അവൻ നിന്ദിക്കപ്പെട്ടു അവൻ അടിക്കപ്പെട്ടു അവൻ ഉപദ്രവിക്കപ്പെട്ടു പിന്നെ എന്നെ പറ്റി അവനെ ക്രൂശിച്ചു എന്തിനാടാ പോയി പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു ആ എന്നിട്ട് ഇനി അവൻ വരും വന്നിട്ട് കുറച്ചുപേരെ നരകത്തിലേക്കയക്കും ബാക്കി നല്ലവരെ എല്ലാം അവൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും അതുകൊണ്ടല്ലടാ ഇത് ഞങ്ങളുടെ ദൈവം ഇത് ഇത്രയൊന്നും ബുദ്ധിമുട്ടാതെ ഇതേ കാര്യം ചെയ്യുന്നതാണല്ലോ നല്ലവരെ സ്വർഗ്ഗത്തിവിടും അഴുക്കാളുകളെ നരത്തുവിടും ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ കൂളായി കൂളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ദൈവം വന്നു വെച്ച് ഈ തൊഴിക്കൊണ്ടു അടികൊണ്ടു ഇടികൊണ്ടു ഓടയിൽ പോയെന്ന് പറഞ്ഞ് എന്തോ സുവിശേഷ ഇവനെന്താ മനസ്സിലാക്കിയത് ഇവനെന്താണ് മനസ്സിലാക്കിയത് ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു നമ്മളത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം അത് നമ്മുടെ മത മതമനസ്സിന് അതായത് റിലീജിയസ് മൈൻഡ് സെറ്റിൽ അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ റിലീജിയസ് മൈൻഡ് സെറ്റ് പോകാതെ ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് എനിക്കെതിരായിട്ട് എഴുതാനും പ്രചരണം കുഴപ്പമില്ല ഇപ്പം ഈ നരകം ഉണ്ടെന്ന് തെളിയിക്കുക ഇന്നിപ്പോൾ മൂന്നാല് പോസ്റ്റുകൾ ആളുകൾ എനിക്ക് അയച്ചു തന്നു ഒരുത്തന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലായണ്ട് എനിക്ക് ഒന്നുകൂടെ വായിക്കുക എന്നാലേ മനസ്സിലാകത്തുള്ളൂ ഇവനീ അങ്ങനെയുള്ള ആളുകൾ ദയവായിട്ട് ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല അതായത് ഇങ്ങനെ ഞാൻ മിക്കവാറും ദിവസം ഇവിടെ ലൈവിലുണ്ട് നിങ്ങൾ വന്നിട്ട് ഒരു റിക്വസ്റ്റ് ബട്ടൺ അയക്കുക അതായത് ഇവിടോട്ട് വന്ന് ഇടത്തുവശത്തോട്ട് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഓപ്പണായിട്ട് സംസാരിക്കാം എൻ്റെ ന്യായമായ സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണം ഞാൻ അതിൻ്റെ വിറ്റേ ദിവസം തൊട്ട് നരകം പ്രസംഗിക്കുന്ന ഒരാളായി മാറും എഗ്രി ചെയ്യുന്നു ഈ നരകം ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് പരിചയം കാണും അങ്ങനെയുള്ളതുകൊണ്ട് പറ ഇവിടെ വന്നിച്ച് ലൈവിൽ ചോദിച്ചിട്ട് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി ഞാനങ്ങനെ വഴക്കൊന്നും പിടിക്കത്തില്ലേ വളരെ ശാന്തമായിട്ട് എനിക്ക് ചില സംശയങ്ങളേ ഉള്ളൂ അത് ചോദിക്കും നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു തരിക വിറ്റാസം തൊട്ട് ഞാൻ നരകം പ്രസംഗിക്കുന്നതായിരിക്കും ഒത്തിരി പേര് വരുന്നുണ്ട് ഇങ്ങനെ കുഴപ്പിക്കരുത് ആളുകളെ കുഴപ്പിക്കരുത് നരകം ഇല്ലെന്നോ ഇതില്ലാത്തൊരു കാര്യം ഇതിനുള്ളതിനെ പോലെ പ്രസംഗിച്ചോണ്ടിരിക്കുന്നേ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹമാണ് മനുഷ്യവർഗത്തോടുള്ള മനുഷ്യവർഗത്തോടുള്ള ആ സ്നേഹം തൻ്റെ മനുഷ്യപ്രീതി ഉദിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളല്ലാതെ നരകമുണ്ട് നരകത്തിലേക്ക് പോവാണ് വരും ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും കൂടുതലായിട്ട് ഈ തിരുവഴുത്തിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കുന്നതാണ് ഒത്തിരി പേർക്ക് ഭയങ്കര സംശയമുണ്ട് ചില ഒരു ഒരു സംശയം കഴിഞ്ഞാൽ ചിരി വരും ഇതാണ് ഈ വെളിപ്പാട് പുസ്തകം ഇരുപത് അതിപ്പോൾ പിന്നെ പിന്നെ മെസ്സേജ് മെസ്സഞ്ചർ കൂടെ വന്നുകൊണ്ടിരിക്കുക ഈ വെളിപ്പാട് പുസ്തകം ഇരുപത് നല്ലൊരു ക്രിസ്മസ് ഈവാണ് ഇന്ന് ഈ ക്രിസ്മസ് ഈവായ കൊണ്ട് വെളിപ്പാട് പുസ്തകം ഇരുപത് ദുർമനസാക്ഷി മാറിപ്പോട്ടെന്ന് പറഞ്ഞാൽ ഈ അവൻ സന്തോഷത്തോടെ ഒന്ന് ആനന്ദത്തോടെ ഒന്ന് ആഘോഷിക്കട്ടെ മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തോടെ മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾ കടുത്ത ന്യായവിധിയുണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തള്ളിയിട്ടു ഈ തീപ്പോയക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോയികയിൽ തള്ളിയിടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ടൈപ്പ് പുസ്തകമാണ് പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആളുകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ അവരുടെ പിന്നെ ജീവന്റെ പുസ്തകം എന്താ മറ്റൊരു പുസ്തകം എൻറ്റയർലി ഡിഫറെൻ്റ് ബുക്കാണ് ജീവന്റെ പുസ്തകം അപ്പോൾ ജീവന്റെ പുസ്തകം തുറക്കപ്പെട്ടു ഓർഡിനറി ബുക്സ് തുറക്കപ്പെട്ടു അപ്പം ആ തുറക്കപ്പെട്ട ബുക്സിന് അനുസരിച്ചാണ് ന്യായവിധിയുണ്ടായിരിക്കുന്നത് അപ്പം ഇനി മനസ്സിൽ കാണുക ആരെയാണ് ന്യായം വിധിച്ചത് മുഴുവൻ ആളുകളും അവിടെ നിപ്പുണ്ട് മുഴുവൻ ആളുകളിലും മരിച്ചർ ആപാലവൃദ്ധം സിംഹാസനത്തെ രൂപയ്ക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളല്ല വിശ്വാസികൾ ആ സമയത്തേക്ക് വേറൊരു റൂട്ടിൽ കൂടെ പോകും എന്നൊരു പഠിപ്പിക്കലുണ്ട് പക്ഷേ അതിന് യാതൊരു ന്യായവും ഇല്ല കാരണം ജീവപുസ്തകത്തിൽ പേരെഴുതിയവരാ കൂട്ടത്തിലുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക ജീവപുസ്തകം എന്തിനാണ് അവിടെ തുറക്കുന്നേ ഈ വെള്ളസിംഹാസനം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പം അവിടെയാണ് ജീവന്റെ പുസ്തകം തുറക്കപ്പെടുന്നത് അപ്പം വേറെ വഴിക്ക് പോയ ബന്ധക്കോസുകാർ ജീവന്റെ പുസ്തകത്തിലുള്ളവരല്ലേ അപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരും അവിടെ കാണും ബാക്കി പുസ്തകങ്ങളും കാണും അപ്പം നമ്മളത് കൃത്യമായിട്ട് നോക്കുക മരണത്തെയും പാതാളത്തെയും തീപ്പോയികെ തള്ളിയിട്ടു പിന്നെ അടുത്ത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോയികെ തള്ളിയിടും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോയികെ തള്ളിയിടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാനത് എഗ്രി ചെയ്ത് ഞാനത് വിശ്വസിക്കുന്നു കാരണം അത് തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്നതാണ് പക്ഷേ ഈ തീപ്പോയിക എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തീപ്പോയികയാണ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം കാരണം ജീവപുസ്തകത്തിൽ കാണുന്ന ആരാണ് ആ കർത്താവുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പിൽ വരുന്ന ആളുകളുടെ ആണ് ജീവപുസ്തകത്തിലുള്ളവർ അല്ലാത്തവർ ജീവപുസ്തകത്തിൽ ഇല്ല അല്ലാത്തവരുടെയാണ് പ്രവൃത്തികൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് അവരുടെ നന്മകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ജീവന്റെ പുസ്തകത്തിൽ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യേശു കർത്താവുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ആളുകളാണ് ജീവന്റെ പുസ്തകത്തിലുള്ളവർ അവരും ഈ തീപ്പൊഴികയിലേക്ക് തന്നെയാണ് പോകുന്നത് നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട പക്ഷെ അവർക്കത് തീപ്പൊഴികയല്ല കാരണം കർത്താവിൻ്റെ സ്നേഹം അഗ്നിയാണ് ഞാനത് മനസ്സിലാക്കിത്തരാം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വളരെ വളരെ പരിചയമുള്ളൊരു വാക്യമുണ്ട് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നു രസം വരുത്തും ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും അത് വെളിയിൽ കളഞ്ഞ് ചവിട്ടുവാനല്ലാതെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അത് വെളിയിൽ കളഞ്ഞ് ചവിട്ടുവാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും ഉപ്പിന് കാരമില്ലെങ്കിൽ ഉപ്പ് കൊണ്ട് യാതൊരു വിശേഷവുമില്ല ഉപ്പിന് കാരമില്ലെങ്കിൽ ഉപ്പ് കൊണ്ട് യാതൊരു വിശേഷവുമില്ല അപ്പൊ ഉപ്പിനെ പുറത്തിട്ടിട്ട് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ പിന്നെ എന്ത് പ്രയോജനം ഉപ്പിന് കാരം വരുത്താൻ എന്തെങ്കിലും മാർഗം ഉപ്പിന്റെ കാരം നഷ്ടപ്പെട്ടു ഉപ്പിന് കാരം വരുത്താൻ എന്ത് ചെയ്യണം അപ്പൊ അത് യേശു പറയുന്നുണ്ട് മർക്കോസിന്റെ ചുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യം എല്ലാവനും തീ കൊണ്ട് ഉപ്പിടും എല്ലാവനും തീ കൊണ്ട് ഉപ്പിടും അപ്പൊ തീ ഉപ്പിടാൻ ബെസ്റ്റ് ഒരു സാധനമാണ് അത് ഓളെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അപ്പൊ തീ കൊണ്ട് ഉപ്പിടും അപ്പം തീ എന്തിനുള്ളതാണ് ഉപ്പിടാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ആ കാരത്തെ തിരിച്ചു കൊണ്ടുവരിക നഷ്ടപ്പെട്ട ആ രൂപത്തെ തിരിച്ചുകൊണ്ടുവരിക അപ്പം അത് ദൈവത്തിന്റെ ആ സ്നേഹം അതായത് നഷ്ടപ്പെട്ട പ്രതിമ ദൈവ സ്വഭാവം മനുഷ്യന് നഷ്ടപ്പെട്ടു അപ്പം ദൈവത്തിന്റെ പുത്രന്റെ പ്രതിമയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണം അതാണ് എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ച് ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടും അപ്പൊ ആ ക്രിസ്തു എന്ന പ്രതിമയായി രൂപാന്തരപ്പെടുന്ന പ്രോസസ്സിലാണ് എല്ലാവരും നിൽക്കുന്നത് അതിനകത്തുള്ള കുറവുകൾ അവനിലേക്ക് ചെല്ലുമ്പം ആ തീ നമ്മളിൽ ആ കുറവിനെ മാറ്റി നമ്മളെ ആ പ്രതിമയാക്കി മാറ്റും അതാരെയാണ് അതാരെയാണ് അങ്ങനെ പ്രതിമയാക്കി മാറ്റുന്നത് നമ്മളെ രക്ഷിക്കും പെട്രോൾ അഭിഷേകം പ്രാപിച്ചു അങ്ങനെ അങ്ങനെയല്ല എല്ലാ മനുഷ്യരുടെയും കാര്യം പറയുന്നത് ഇതെല്ലാ മനുഷ്യരെ സംബന്ധിച്ചാണ് യേശു സംസാരിക്കുന്നത് അല്ലാതെ പിന്നെ പെന്റക്കോസുകാർക്ക് വേണ്ടി മാത്രമല്ല ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു നമ്മൾ ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു ദൈവം എല്ലാ മനുഷ്യരോട് സംസാരിക്കുന്നു ദൈവം എല്ലാവർക്കും വേണ്ടിയുള്ള മെസ്സേജ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു ഇനിയിപ്പം മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയഞ്ച് അടുത്ത് ചോദ്യം വന്നിരിക്കുക മത്തായുടെ ഈ മെസ്സഞ്ചറിൽ കൂടെ വരുന്നതാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചിന് നാൽപ്പത്തൊന്ന് പിന്നെ അവൻ അവനിടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരേ എന്നെ വിട്ട് പിശാജിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നിലയിലേക്ക് പോകുകയും അപ്പം ആരാണ് ഈ നിത്യാന് നികുന്നത് അടുത്ത് മത്തായി സുവിശേഷം ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പത്തിരണ്ട് നിങ്ങൾ സുവിശേഷം കേട്ടപ്പോൾ വിശ്വസിച്ചില്ല നിങ്ങൾ സ്നാനപ്പെടാൻ പാശ്നം പറഞ്ഞപ്പോൾ സ്നാനപ്പെട്ടില്ല നിങ്ങൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടില്ല നിങ്ങൾ പതിവായി പള്ളിയിൽ പോയില്ല ദശാംശം കൊടുത്തില്ല നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് അട്ടഹസിച്ചില്ല ആകയാൽ നിങ്ങൾ കർത്താവി എപ്പോഴാണ് ഞങ്ങൾ അന്യഭാഷ പറയാതിരുന്നത് ഇതൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കും ഈ തീയിലോട്ട് വിടുന്ന ആരാന്നറിയോ അവിടെ എഴുതിരിക്കാണ് ശമിക്കപ്പെട്ടവരെ നിങ്ങൾ നിത്യാജ്ഞയിലേക്ക് പോകുന്നു ഒരു ഉളുപ്പുല്ലാതെ ബന്ദഗോസാറിന്റെ എടുത്ത് ഉത്തരിക്കുന്നു വാക്ക് പക്ഷെ ആരെ അവിടെ നിന്ന് അവൻ മിണ്ടത്തില്ല നിങ്ങൾ കേട്ടോണം എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അറിളിച്ചു ഇത്രയേ അല്ല രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ ഇതൊന്നും അവിടെ വിഷയമല്ല നീന്റെ വിശ്വാസം വെറും വെറും പാഴാണ് വിശ്വാസം കൊണ്ടൊന്നും അവിടെ ഒരു വിശേഷ വിശേഷമില്ല അവിടെ വിശ്വാസം അവിടെ പറയുന്ന പോലും ഇല്ല നീ വിശ്വസിച്ചോ എന്തോ വിശ്വസിച്ചോ വിശ്വസിക്കാത്ത വിധത്തിൽ അവതരിപ്പിച്ചാൽ ഏത് നോണക്കഥയും ആളുകൾ വിശ്വസിക്കും തെറ്റായി അവതരിപ്പിച്ചാൽ ഒന്നും വിശ്വസിക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു ശ്രീ ബന്ധകോധികൾ കാരണം വായനാട്ടുള്ള ഒരു ഭാഷ അവരുടെ അടുത്ത് പോയി സൂചാരിൻ പറഞ്ഞു അത് പിന്നെ അവർക്ക് സൂചാകം കേൾക്കുന്ന ഇഷ്ടമില്ല അതിപ്പോൾ ന്യായവിധ അവർക്ക് നല്ല ക്ഷമ കിട്ടും അതൊരു പ്രശ്നമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എനിക്ക് മെസ്സേജ് കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ എന്നുള്ളതല്ല കർത്താവ് പറഞ്ഞ നരകം ഈ മത്തായ ഇരുപത്തി അഞ്ചിലെ നരകമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ മത്തായ് ഇരുപത്തിയഞ്ചിലെ നരകം നരകത്തിൽ പോകുന്ന ഭൂരിപക്ഷം പേരും എൻ്റെ കോർസുകാരായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അർത്ഥേക്ക് ഉപ്പ് തേക്കത്തില്ല പാവപ്പെട്ടവരെ സഹായിക്കത്തില്ല യാതൊരുവിധ ചാരിറ്റി ചെയ്യത്തില്ല എന്തെങ്കിലും തട്ടിപ്പിന് സാധ്യത ഉണ്ടെങ്കിൽ കള്ള എന്നാ കള്ള അനാഥാലങ്ങളിയുടെ കുറെ തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ ഒരു ചാരിറ്റിയും ചെയ്യത്തില്ല അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ പത്തായി സുശേഷം ഇരുപത്തഞ്ചിലെ നരകമാണ് നിങ്ങൾ കൊണ്ടുവരുന്ന നരകമെങ്കിൽ സോറി ടു സേ നിങ്ങളാണ് പോകുന്നത് അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നിൽക്കുന്നവനെ കൊണ്ടുവന്നു അവിടെ എഴുതിയിട്ടില്ല അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഞാൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല ഞാൻ അനാഥനായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല തർജ്ജമ തെറ്റാണ് അതിഥിയായിരുന്ന അതിഥി അതിഥിയെ ചേർത്തില്ലെന്നല്ല അനാഥനായിരുന്നു അനാഥനായിരുന്നു വഴിപോക്കനായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാമെന്നില്ല അയ്യോ കർത്താവേ ഞങ്ങൾ എന്നെ വിശ്വക്കുന്നതിനോ ദായ്ക്കുന്നതിനോ അതിഥിയോ നർത്തനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്നൊന്നു പറഞ്ഞാലും അവൻ അവരോട് ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകൊന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം ഉത്തരമേറളു ഇവർ നിത്യദണ്ഡനത്തിലേക്കും ഞാൻ മനുഷ്യപ്രീതി ഇല്ലാത്തവർ മനുഷ്യ സ്നേഹമില്ലാത്തവർ സഹോദര സ്നേഹമില്ലാത്തവർ ഉദവി പ്രവർത്തികളിൽ ഏർപ്പെടാത്തവർ നിത്യദണ്ഡനത്തിലേക്ക് പോകും അതിനകത്ത് ഫെയ്ത്ത് വിഷ് വിഷയമല്ല റേസ് വിഷയമല്ല ഫേസ് വിഷയമല്ല നോ 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 സച്ചു ഡിസ്ക്രിമിനേഷൻസ് എന്താ നിങ്ങൾ ഏത് ഡിനോമിനേഷനാണ് അല്ലെങ്കിൽ ഏത് ക്രീഡാണ് ഇതൊന്നും വിഷയമല്ല ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ മനുഷ്യനെ സ്നേഹിച്ചോ കാരണം കാണാൻ പറ്റാത്ത മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണാൻ പറ്റാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല അപ്പം മനുഷ്യപ്രീതി അതാണ് ഉപ്പെന്ന് പറയുന്നത് ഉപ്പെന്ന് യേശു ഉദ്ദേശിച്ചിരിക്കുന്ന ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉപ്പെന്ന് പറഞ്ഞാൽ മനുഷ്യരോടുള്ള ബന്ധമാണ് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഉപ്പ് കാരമില്ലാതെ പോയാൽ അപ്പം നമ്മൾ നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും സമാധാനമുള്ളവരുമായി അപ്പം നിങ്ങൾക്ക് ഉപ്പുണ്ടോ ഇല്ലയോന്ന് നോക്കുക ഉപ്പുണ്ടോ അതാണ് ഒറ്റ ചോദ്യമുള്ളൂ ഉപ്പുണ്ടോ ആ ഉപ്പ് എങ്ങനെയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തി ആയിരിക്കട്ടെ എന്നൊക്കെ പൗലൂസ് പറഞ്ഞു അപ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് അപ്പൊ ന്യായവിധി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നീ എങ്ങനെയാണ് നിന്റെ റിലേഷൻസ് അല്ല നീ എത്ര ഒച്ചത്തിൽ അല്ലേലിയ പറഞ്ഞോ ഇപ്പൊ ഈ ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി ഒക്കെ ആകുമ്പോഴേക്ക് ഉപദേശിമാര് ഇത്രയും വിഡ്ഢികളെ ഞാൻ കണ്ടിട്ടില്ല ഇമാര് പറഞ്ഞ ഒച്ചത്തിൽ തൊണ്ട പൊട്ടുന്ന പോലെ ഒരു മൂന്ന് അല്ലേലിയ പറഞ്ഞോ പിന്നെ ദൈവം നമ്പരാന ചെവിക്കായം കയറിയിരിക്കുക ഇവർ അല്ലേലിയ പറയുമ്പോ അത് തുറന്ന് ക്ലീൻ ആകാൻ വേണ്ടി അപ്പൊ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ വിട്ടിട്ട് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി വ്യക്തമായിട്ട് പറയുകയാണ് അപ്പം നിനക്ക് ഉപ്പ് കുറവുണ്ട് നിനക്ക് ഉപ്പ് കുറവാണെന്ന് പറഞ്ഞാൽ നിനക്ക് കുറച്ച് ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും അക്കോമഡേറ്റ് ചെയ്യാനും അഫോർഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് നിനക്ക് ആ മേഖലകൾ ഞാൻ തീ വെച്ചങ്ങ് ശരിയാക്കി തരുമെന്നാണ് പറഞ്ഞു മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നിനക്ക് ചിലരെ കാണുമ്പോൾ ഒരു കടിയും ഒരു പ്രയാസവും ഒരു വിഷമവും ഇപ്പം തന്നെ എല്ലാവരും സ്വർഗത്തിൽ പോകുന്നു കേട്ടപ്പോൾ തന്നെ നിനക്ക് വിഷമം അങ്ങ് കയറുകാണല്ലോ ആ വിഷമത്തിന്റെ പേരെ ഉപ്പില്ലായിക ഞാൻ പറഞ്ഞു ഉപ്പില്ലായിക കേട്ടോ ഇനി വേറെ വല്ലതും പറഞ്ഞെന്ന് പറഞ്ഞ് വരത്തരുത് ഉപ്പില്ലായിക അപ്പം ഉപ്പില്ലായികയെ കർത്താവ് പരിഹരിക്കും വെച്ച് അപ്പം നിനക്കുപ്പില്ല നിനക്കു നിനക്കുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് എല്ലാവരും എല്ലാവരും കർത്താവ് സ്നേഹിക്കുന്ന പറയുമ്പോൾ നീ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാൽ അപ്പം നമുക്ക് ഒട്ടും അപ്പം ഈ ഉപ്പില്ലാത്തവനെ എന്ത് ചെയ്യാനുള്ളൂ അപ്പം വേർപാട് വിശുദ്ധീം കാത്തു സൂക്ഷിക്കാൻ ഉപ്പ് കളയാന് നടത്താം വേർപാട് കാരണം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു മനസ്സിലായി നിങ്ങൾ സഭയുടെ ഉപ്പാകുന്നു നിങ്ങൾ എന്തോ കോസിൻ്റെ ഉപ്പാകുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു അപ്പം നമുക്ക് ഉപ്പില്ല ഉപ്പില്ലെങ്കിൽ പിന്നെ നമ്മളെ ചവിട്ടാനേ കൊള്ളത്തുള്ളൂ മനസ്സിലായോ അപ്പം നിങ്ങളെ കർത്താവ് കാണുന്ന എങ്ങനെയാണ് കർത്താവിന്റെ ഇവാലുവേഷനിൽ അടിപൊളി ചവിട്ടാൻ പറ്റിയ പാർട്ടികളാണ് ചവിട്ടുക അപ്പം നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചവിട്ടാൻ തുടങ്ങും അപ്പൊ ഈ ചവിട്ടാൻ പറ്റുന്ന നിന്നെ ഉപ്പുള്ളവനാക്കുക അപ്പൊ ആ നിനക്ക് ആ തീക്കകത്തു പോയി ഉപ്പ് മേടിക്കണോ ഇവിടെ വെച്ച് ഉപ്പ് ഉണ്ടാക്കണോ എന്ന് നീ തീരുമാനിക്കുക ഇവിടെ വെച്ച് ഉപ്പ് അതാണ് നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരാകാം അപ്പൊ നമുക്ക് ഉപ്പുള്ളവരാകാം ഈ ക്രിസ്മസ് സീസൺ അതിന് നല്ലൊരു സീസണാണ് വളരെ ലേറ്റായി പോയി എന്നാലും ഇത് ക്രിസ്മസ് ഈവാണ് ഈ ഫോണെടുത്ത് നിനക്ക് ആ വിരോധമുള്ളവരേക്കൊന്ന് വിളി മെറി ക്രിസ്മസ് പറ എല്ലാവരെയും പരസ്പരം ആശംസിക്കുക പറ്റുമെങ്കിൽ നാളെ പോയി ഒരു കേക്കൊക്കെ മേടിച്ച് അവർക്കൊണ്ട് കൂടെ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു ഒരു രമ്യപ്പെടില്ല അപ്പോൾ ഹൃദയത്തിൽ സംശയം വെച്ചോണ്ട് യോസഫിന്റെ സഹോദരന്മാർ സംശയം വെച്ചോണ്ടിരുന്ന പോലെ യോസഫിൻ്റെ സഹോദരന്മാർ ഇനി ഇവൻ ഇപ്പം നമുക്കിട്ട് പ്രതികാരം ചെയ്യുമായിരിക്കും ദൈവം ഒരിക്കലും ഒരു മനുഷ്യനും പ്രതികാരം ഒന്നും ചെയ്തില്ല നാം മൺകട്ടെ എന്ന് അവൻ നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു അവൻ നമ്മളോടൊരിക്കലും പ്രതികാരം ചെയ്യുന്ന ദൈവമല്ല അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഗ്ലോറിയസ് ഗോസ്പല് തുടർന്നും വീണ്ടും പഠിക്കും ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമല്ല എന്താണ് കർത്താവ് ഉദ്ദേശിച്ച സുവിശേഷം എന്ന് നമ്മൾ അറിയണം ദൈവം സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു നമ്മുടെ ഭൗമിക പിതാക്കന്മാരേക്കാൾ ആരെയുംക്കാൾ അധികം സ്നേഹമാണ് യേശു കർത്താവ് എന്ന് പറയാം നിങ്ങളിൽ ഏത് പിതാവുണ്ട് മക്കൾ മുട്ട ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുന്നത് നിങ്ങളിലേത് പിതാവുണ്ട് മക്കൾ മത്സ്യം ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കുന്നത് നിങ്ങളിലേത് പിതാവുണ്ട് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം അപ്പൊ എത്രമാത്രം കർത്താവ് കഷ്ടപ്പെട്ടത് എന്തിനാണ് തൻ്റെ പിതാവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുക അപ്പൊ ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് മേജർ പാർട്ട് എന്തായിരുന്നു പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ മാറ്റാനാണ് യേശു പ്രസംഗിച്ചത് എന്നിട്ടാണ് താനും പിതാവുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ അകത്ത് ഇപ്പോഴും അതിരിക്കുകയാണ് അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പെൽ പറയുമ്പം ഐ ആം കണ്ടിന്യൂയിങ് ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇപ്പം നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ ഈ മെസ്സേജ് ഒരാൾക്ക് ഫോർവേഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇതേ മെസ്സേജ് നിങ്ങളൊരാളോട് കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ആ സൺ ഓഫ് ഗോഡിന്റെ മിഷനിൽ പങ്കാളിയാകുകയാണ് കാരണം സൺ ഓഫ് ഗോഡ് വന്ന് പറയാണ് എൻ്റെ ഡാഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇറ്റ്സ് എ ലവിംഗ് കൈൻഡ്നെസ് ഗോഡ് അത് നമ്മൾ അത് പറയുമ്പോ നമ്മൾ ആ കർത്താവിനോട് ചേരുകയാണ് അതിലൊപ്പിച്ച് നമ്മൾ പറയുന്നതന്നെ സ്നേഹം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യകാലത്തൊക്കെ വന്നിട്ട് നമുക്കൊരു ഹോൾഡ് വരുന്നവരെ സ്നേഹം നടിക്കും ഹോൾഡ് വന്നു കഴിഞ്ഞാൽ പള്ളയ്ക്ക് വെച്ചാൽ കയറ്റും ദൈവം സ്നേഹം സ്നേഹവുമാണ് വച്ചിട്ടുണ്ട് നിനക്കെട്ടൊക്കെ എത്ര വികലമായ ദൈവസങ്കല്പമാണ് അപ്പം ദൈവത്തിൻ്റെ ഹൃദയം മുറുക്കിയാണ് സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി തന്ന ദൈവം ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് സംശയിക്കുന്നത് അതുകൊണ്ട് ഇത് തെറ്റായ ഉപദേശം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇത് തികച്ചും പൈശാചികമായ ഉപദേശമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് എഴുന്നേക്കണം നമുക്കിത് പ്രസംഗിക്കണം നമ്മൾ പറയണം ദൈവം സ്നേഹമാകുന്നു വേറെ സ്നോ കണ്ടംബിനേഷൻ കാരണം നമ്മൾ സൃഷ്ടികളാണ് വെറും മൺകട്ടകളാണ് നമ്മളോട് പ്രതികാരം ചെയ്യേണ്ടി അത്രമാത്രം ചീപ്പ് ആണെന്നല്ല ദൈവം നമ്മളോട് പ്രതികാരം ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നു അവനൊടു തുല്യം നാമാകാൻ പോലെ അവനായി ീരുവിഷ്ടത്താണരനായി അപ്പം നമ്മെപ്പോലെ അവനെപ്പോലെ നമ്മളെ ആക്കാൻ ആ ഒരു പ്രോസസ്സിനാണ് അവൻ വന്നത് ആ പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മിലുള്ള ഉപ്പില്ലാഴികയൊക്കെ മാറും നമ്മൾ കർത്താവിനോട് ചേരും ഇതാണ് സംഭവിക്കുന്നത് അതിനിടെ ചിലപ്പോൾ തീ കണ്ടിരിക്കും ആ തീ സ്നേഹത്തിൻ്റെ തീയാണ് അതൊരിക്കലും നശിപ്പിക്കാനോ നിർമൂലമാക്കുവാനോ എന്നാ ഇല്ലാതെയാക്കാനോ ഒന്നുമുള്ള തീയല്ല അല്ലാതെ ഇവരുടെ വികലമായ ഭാവന പോലെ ഇങ്ങനെ തീയിട് നാളങ്ങൾ ഇങ്ങനെ പൊങ്ങും തീനാളിങ്ങനെ കുറയുമ്പോൾ കാണാൻ പോകുന്ന ഒരു പത്തി വെച്ചൊരു പാമ്പ് ഇങ്ങനെ വരും ആ പാമ്പിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സെത്ര ഇങ്ങനെ ഒരഴയുന്ന പാമ്പ് ദേഹത്തൊക്കെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും അന്നേരത്തിനും പിന്നെ വേറൊരു പാമ്പ് ഇങ്ങനെ വരും പിന്നെ അന്നത്തേനും കാലിനടിയിൽ നിന്ന് പുഴുക്കൾ കയറാൻ തോന്നും ഇതൊക്കെ നിന്റെ വികലമായ ഭാവനകളാണ് ഒരു സ്നോസസ്റ്റിങ് അങ്ങനൊരു കാര്യവുമില്ല ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീയാണ് കാരണം ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരും മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്കും ആ തീ നരകമായി ഫീൽ ചെയ്യും എന്നാൽ ഇവൻച്വലി അവൻ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെങ്കിൽ എത്തിച്ചു തരും ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ആ യാതന യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ ആദ്യമാദ്യം അവൻ സ്വാർത്ഥമായ പ്രാർത്ഥനകളാണ് നടത്തുന്നത് പിന്നെ അവൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി എനിക്ക് ഇച്ചിരി വെള്ളം തരണം ആ ലാസറിൻ്റെ വിരലെ തൊട്ടായാലും മതി എനിക്ക് വെള്ളം തരണം പക്ഷേ പിന്നീട് അവൻ പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ വെള്ളം അവൻ്റെ സ്വാതന്ത്ര്യം ഇതൊന്നും അല്ല ഇപ്പം അവൻ്റെ വിഷയം എൻ്റെ ഭൂമിയിലുള്ള സഹോദരന്മാർ നമുക്ക് എത്ര നിസ്വാർത്ഥമായ അപ്പം അവൻ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് കഴിയുമ്പോൾ അവൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൊസിഷനിൽ വരുമ്പോഴേക്കും അവൻ എവിടെ വരും അവൻ അബ്രഹാമിൻ്റെ മടി വരും അതാണ് പ്രോഗ്രസ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നവരെ അവിടെ ഇട്ടിച്ച് വറുത്തോണ്ടിരിക്കുകയല്ല അങ്ങനൊരു കാര്യമില്ല ക്രിസ്മസിൻ്റെ ഈവനിങ് ആണ് ഒരു ക്രിസ്മസ് പ്രയർ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം ഒരു ക്രിസ്മസ് പ്രയർ സാരാംശങ്ങളുടെ എണ്ണത്താൽ വേർതിരിക്കപ്പെടുവാൻ പാടില്ലാത്ത മൂന്ന് വിശുദ്ധ വിശുദ്ധനൂമാകളായി എണ്ണത്തിനധീനമല്ലാത്ത സാരാംശമായി തൻ്റെ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും ഒരുമിച്ച് സ്ഥിതി ചെയ്തുകൊണ്ട് കന്നികയുടെ വിശുദ്ധമായ മടിയിൽ നിന്നുതേ ചെയ്തവനും സ്വയംഭൂവും പിതാവിൻ്റെ ഏകജാതനുമായ ശിശുവെ നിനക്ക് സ്തുതി ഇന്ന് ഉദയം ചെയ്ത ശ്രേഷ്ഠ ശിശുവായ നിന്നെ പുണ്യവാന്മാർ തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ മുഖാന്തരം മുൻകൂട്ടി സൂചിപ്പിച്ചു നീതിമാന്മാർ ഉപമകളാൽ നിന്നെ കുറിച്ച് ഉദ്ഘോഷിച്ചു സകല ദീർഘദർശിമാരും തങ്ങളുടെ വെളിപ്പാടുകൾ വഴി നിന്റെ അദൃശ്യതയെ കുറിച്ച് അറിയിച്ചു അറിയിപ്പുകാരെല്ലാവരും തങ്ങളുടെ ശബ്ദങ്ങളാൽ നിന്റെ നിത്യതയെ വെളിപ്പെടുത്തി വിശുദ്ധ കന്യകയിൽ നിന്നുള്ള നിന്റെ മാനുഷിക ജനനത്തെ അവർ ആത്മീയ നയനങ്ങളാൽ മുൻകൂട്ടി കാണുകയും ചെയ്തു അദൃശ്യ ശിശുവായ നിന്നെ മുട്ടാടിനെ വഹിച്ച വൃക്ഷ മുഖാന്തരം വംശത്തലവനായി അബ്രഹാം മുൻകൂട്ടി ദൃഷ്ടാന്തപ്പെടുത്തി ഇന്ന് ഞങ്ങൾക്കായി ഉദിച്ച വിസ്മയ ശിശുവായ നിന്നെ അവന്റെ ജന്മദിനം കാണുവാൻ വിജാതിയർ പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരുടെ തലവനായ യാക്കോബ് മുൻകൂട്ടി സൂചിപ്പിച്ചു എന്റെ രക്ഷകൻ ജീവനുള്ളവനാകുന്നു എന്ന് എനിക്കറിയാം അവൻ അവസാനം ഭൂമിയിൽ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞുകൊണ്ട് നീതിമാനും പുണ്യവാനുമായ ഇയോബ് ഈ അത്ഭുത ശിശുവിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചു വിശുദ്ധ കന്യകയുടെ ഗർഭത്തിൽ വസിച്ചിട്ടും അതിന് ന്യൂനത സംഭവിക്കാതിരുന്ന ദിവ്യാഗ്നിയാകുന്ന ഈ മഹനീയ ശിശുവിനെ മുൾപടർപ്പിൽ വസിച്ച് ജ്വലിച്ചിട്ടും അത് ദഹിച്ചു പോകാതിരുന്ന ആഗ്ഞയിൽ മോശ ദർശിച്ചു വിശുദ്ധ കന്യകയിൽ നിന്ന് ഉദയം ചെയ്തവനും അലംഘ്യമായ അധികാരമുള്ളവനും അനശ്വരമായ രാജ്യത്വമുള്ളവനുമായ ഈ പരിശുദ്ധ ശിശുവിനെ കുറിച്ച് ആമോസിന്റെ പുത്രൻ മുൻകൂട്ടി വെളിപ്പെടുത്തി അസ്കിയ ദീർഘദർശി ഈ അദൃശ്യ ശിശുവിനെ നാല് മുഖമുള്ള രഥത്തിന്മേൽ മുൻകൂട്ടി ദർശിച്ചിട്ട് ജഡീകമായി ഇവൻ ലോകത്തിന് പ്രത്യക്ഷനാകുമെന്ന് ഇവനെ കുറിച്ച് പ്രസംഗിച്ചു ഏശയാ ദീർഘദർശി ഈ വിശുദ്ധ ശിശുവിനെ ദർശിച്ചിട്ട് ഇതാ കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവവും മനുഷ്യനും ആകയാൽ അത്ഭുതമെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുമെന്ന് അട്ടഹസിച്ചു വിശുദ്ധ കന്യകയാകുന്ന രോമക്കെട്ടിന്മേൽ മഴ പോലെ ഇവനിറങ്ങുമെന്നും മാത്രമല്ല നീ എന്റെ പുത്രനാകുന്നു ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് വിസ്മനീയ ശിശുവിനെ കുറിച്ച് പാടി കർത്താവ് ദാവീദിനെ ഒരു കിരണത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓമന ശിശുവിനെ കുറിച്ച് ഏറെ വെളിപ്പെടുത്തി ഈ കൃപ ശിശുവിനെ ദാനിയൽ ദർശിച്ചിട്ട് കൈകൾ കൂടാതെ വെട്ടപ്പെട്ട ശിലയെന്ന് വിളിച്ചു ദൈവകൃപറഞ്ഞവിളേ നിനക്ക് സമാധാനം ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടിയുണ്ട് സ്ത്രീകൾ നീ അനുഗ്രഹീതയാകുന്നു സകല സൃഷ്ടികളുടെയും രക്ഷിതാവ് നിന്നിൽ നിന്നുദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യ ശിശുവിനെ കുറിച്ച് മാലാഖമാരുടെ തലവനായ ഗബ്രിയേൽ ദാവിദ് പുത്രിയായ കന്യകയോട് അറിയിച്ചു പരാക്രമിയായ ഈ ശിശുവിനെ വെയിത്തലഹിൽ വെച്ച് ഈറന്മാർ ആത്മീയ കീർത്തനങ്ങളാൽ സ്തുതിക്കുകയും ദാവീദിന്റെ പട്ടണത്തിൽ മശീരാകർത്താവ് നിരക്ഷകൻ രാജനായിരിക്കുന്നതിനാൽ മഹോന ദിനങ്ങളിൽ ദൈവത്തിനും സ്തുതി താഴെ അഘാതങ്ങളിൽ സമാധാനമെന്ന് നവീന ശബ്ദങ്ങളിൽ കാവളതിനിയോടുകൂടി അവർ അട്ടഹസിക്കുകയും ചെയ്തു ഈ അത്ഭുത ശിശുവിനെ ഇടയന്മാർ കണ്ടിട്ട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയും കാഴ്ചകൾ അർപ്പിച്ച് വന്ദിക്കുകയും ചെയ്തു രക്ഷാകരമായി ശിശുവിനെ കുറിച്ച് സകല ഭാഗങ്ങളിലും അതിർത്തികളിലും നക്ഷത്രം ഉദ്ഘോഷിച്ചിട്ട് അവനെ വന്ദിക്കുവാനായി മകൂഷ്യന്മാരെ ആകർഷിക്കുകയും അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് തങ്ങളുടെ ദേശങ്ങളിലെ ഉത്തമദ്രവ്യങ്ങൾ അവന് കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തു അവർ കൊണ്ടുവന്ന് സമർപ്പിച്ച സ്വർണം മൂരേ കുന്തിരിക്കുമെന്നിവയാൽ അവൻ്റെ ദൈവത്വത്തെയും രാജത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിച്ചുകൊണ്ട് ആ കാഴ്ചകൾ അംഗീകരിക്കുവാൻ അവനോട് അപേക്ഷിക്കുകയും ചെയ്തു എന്നെ വിട്ടയക്കണമേ ഇനി ഞാൻ പോയി വിശ്രമിച്ചു കൊള്ളട്ടെ നിന്റെ മഹാ കരുണി എൻ്റെ കണ്ണുകൾ ദർശിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധനായ ശമോനീ താൽക്കാലിക ജീവിതത്തിൽ നിന്നും തന്നെ പിരിച്ചയക്കുവാൻ ഈ ദൈവീക അപേക്ഷിച്ചു ന്യായ പ്രമാണത്തിൽ സൂചിപ്പിക്കുകയും ദീർഘദർശിമാർ അറിയിക്കുകയും ചെയ്തിരുന്നവയെല്ലാം ഇന്ന് സംഭവിച്ചു മുൾപടർപ്പിൽ ജലിച്ചിരുന്നവൻ ഇന്ന് കന്യകയിൽ നിന്ന് ഉദിച്ചു രോമക്കെട്ടിന്മേൽ മഞ്ഞുതുള്ളി മൂലം തന്റെ രഹസ്യത്തെ സൂചിപ്പിച്ചവൻ ഇന്ന് ഉദയം ചെയ്തു ദക്ഷിണദേശത്ത് നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നവൻ ഇന്ന് പ്രത്യക്ഷനായി വലതുവശത്തിരിക്കുന്ന പുത്രൻ ഇന്ന് ദാവിനാൽ വിളിക്കപ്പെട്ടവൻ ഇന്ന് ജനിച്ചു ഇന്ന് ആശ്വാസ വൃഷ്ടിച്ചു വരികയും ഗുഹയിൽ പുല്ല് വിളിർക്കുകയും ചെയ്തു ഇന്ന് വടി പ്രത്യക്ഷപ്പെടുകയും ഈശായുടെ കുറ്റിൽ നിന്ന് മുളയുണ്ടാവുകയും ചെയ്തു ഇന്ന് നമുക്കായി ഒരു ശിശുജാതനായിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ലോകൈക വീരനെ ഇന്ന് കന്നിക പ്രസവിക്കുകയും അവന്റെ നാമം അത്ഭുതമെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ഇന്ന് ദൈവം ഭൂമിയിൽ ഉദയം ചെയ്ത് ലോകത്തെ അതിന്റെ അതിർത്തിയോളം പ്രകാശിപ്പിച്ചു ഇന്ന് യഹൂദിയിലെ വേദല ഗെമിൽ നിന്ന് ജീവന്റെ അപ്പം ആവിർഭവിച്ചു ഇന്ന് വാതിലും അതിൽ കൂടി പ്രവേശിക്കുന്ന കർത്താവും പ്രത്യക്ഷപ്പെട്ടു ഇന്ന് ദൃഷ്ടാന്തങ്ങൾ നിറവേറി സ്വർഗീയ ബോധങ്ങൾക്ക് സ്പർശിച്ചുകൂടാത്തവനെ കൈകൾ സ്പർശിച്ചു യാതൊരു മാലാഖിയുടെയും ഇന്ദ്രിയങ്ങൾ കണ്ടിട്ടില്ലാത്തവനെ ഇന്ന് കൈവിരുകൾ ഗ്രഹിച്ചു ക്രൂപേന്മാരാൽ വഹിക്കപ്പെടുന്നവൻ ഇന്ന് കാൽമുട്ടുകളിൽ വഹിക്കപ്പെടുകയും ചെയ്തു ആകയാൽ ഉദരത്തിൽ നിന്ന് യോഹന്നാൻ എന്ന പോലെ ഞങ്ങൾ നിന്നെ വന്നിക്കുന്നു പെട്ടത്തിനും ബിൽഡാവിയെന്നപോലെ ഞങ്ങൾ നിന്നെ ആഘോഷിക്കുകയും ചെയ്യുന്നു നിന്റെ ഈ അകനീയ ജന്മദിനം ആഘോഷിക്കുവാൻ അർഹരായി ഭവിച്ചിരിക്കുന്ന ബലഹീന രൂപാവികളുമായി ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നീതിമാന്മാരുടെ കൂടെ നിന്നെ സ്തുതിക്കുവാനും പുണ്യവാന്മാരുടെ കൂടെ നിന്നെ പൂഴ്ത്തുവാനും ദീർഘദർശിമാരോടുകൂടെ നിന്നെ സ്തോത്രം ചെയ്യുവാനും സ്ത്രീഹന്മാരോടുകൂടെ നിന്നിൽ ആനന്ദിക്കുവാനും ആത്മീയരായ സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിനക്ക് കകൾ മൂതുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷ ദിന ദിവസത്തിൽ സകല പാപങ്ങളുടെയും പരിഹാരത്തിനും സകല നിയമലംഘനങ്ങളുടെയും മോചനത്തിനും സകല മാലിന്യങ്ങളുടെയും നിർമ്മലീകരണത്തിനും സകല കറകളുടെയും ശുദ്ധീകരണത്തിനും ഞങ്ങൾ അർഹരായി ഭവിക്കണമേ ഭവിക്കണമേസ് ഓൾ ഓൾ ടെസ്റ്റ് ആൻഡ് പ്രോഫീസ് ആർ ഡിസ്ക്രൈബ് ഹിയർ എല്ലാ പ്രവചനങ്ങളെയും നിറവേറ്റിക്കൊണ്ട് ആ ദിവ്യ ശിശു വേദല കേൾ ജനിച്ചു അത് ലോകം ഘോഷിക്കുന്നു യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവനാണ് എതിർ ക്രിസ്തു വിശുദ്ധ യോഹനാശ്രിയ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് അപ്പം യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിക്കുന്നവരാണ് ഈ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് സോ അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാതെ വിമുഖരായി നിൽക്കുന്ന ആരോ അവരാണ് എതിർ ക്രിസ്തു So, സോ വിഷ് യു ആൾ എ വെരി മേറി ക്രിസ്മസ് കേക്കൊക്കെ മുറിച്ച് കഴിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളുക മേഖ്യ താങ്ക് യു